ഇത്രയും നിഷ്കളങ്കമായ ഒരു മുഖത്തിനുടമ ഇതിനു മുമ്പ് ബഡായ ബംഗ്ലാവിൽ വന്നിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കേണ്ടിയിരിക്കുന്നു. സുധീഷേട്ടൻ ഇവിടെ വരുമ്പോ ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുകയുണ്ടായി. നമുക്ക് ഈ സുധീഷേട്ടന്റെ കൂടെ ഓരോ എൻട്രികളൊക്കെ പ്ലാൻ ചെയ്യണല്ലോ. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, ഒരു 75 വയസ്സ് കഴിഞ്ഞ 5 പേരെ വെച്ച് ഞാൻ വേണമെങ്കിൽ ഒരു ക്യാമ്പസ് സിനിമ എടുക്കാം. ഒരു പറഞ്ഞു പറ്റില്ല, അവരൊക്കെ വിദ്യാർത്ഥികളായിട്ട് നമുക്ക് ചെയ്യിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഒറ്റ കണ്ടീഷൻ, അവരുടെ ഒരു കൂട്ടുകാരനായിട്ട് ഞാൻ സുധീഷ് എന്ന നടനെ ഇടും. അങ്ങനെ ഇട്ടാൽ അവരെല്ലാം ക്യാമ്പസ് സിനിമയിൽ ഒതുങ്ങുന്നവരാകും. അത്രയധികം നിത്യ യൗവനം കാണുന്ന കാലം തൊട്ട് ഇങ്ങനെ വാരിഞ്ഞൊഴുകുന്ന ഒരാളാണ് സുധീഷ് എന്ന് പറയുന്ന ആൾ. ആദ്യമായിട്ട് ബഡായി ബംഗ്ലാവിലേക്ക് വന്നതിന് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം എവിടെ തുടങ്ങി? അല്ല, സുധീഷിനെ പറ്റി പറയുമ്പോൾ നമ്മളിപ്പോ ഇങ്ങനെ സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്യുന്നവര് നടിമാര് എപ്പോഴും ഒരു ഒരു കംപ്ലൈന്റ് ഉണ്ട്, ആണുങ്ങളൊക്കെ അതേപോലെ നിൽക്കുന്നു, പെണ്ണുങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നു. അപ്പോൾ ഓരോരുത്തരുടെ പേരിങ്ങനെ പറയും, ആ ആ നടൻ ശരിയാ വന്നതുപോലെ ഉണ്ട്, ഈ നടൻ ഓ ഇത്രയും വലിയ. അപ്പം ഒരാൾ ഫിക്സ് ചെയ്യും, ഇയാളാണ് ഏറ്റവും അതേപോലെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചോദിക്കും, സുധീഷോ? ആ ആ സുധീഷ്, സുധീഷാണ് നമ്പർ വൺ, സുധീഷാണ്. കാര്യം വന്ന അന്ന് മുതൽ നമ്മൾ തമ്മിൽ ആദ്യം അഭിനയിച്ച സിനിമയായിരിക്കും. ശരിക്കും ഞാൻ മുകേഷേട്ടനെ കാണുന്നത് എൻ്റെ മുദ്ര എന്ന് പറയുന്ന സിനിമയിലാണ്. നമ്മൾ കോമ്പിനേഷൻ ഇല്ല, അതിനുശേഷം പല ലൊക്കേഷൻസ് വെച്ചിട്ടാണ് പിന്നീട് കാണുന്നത്. മുദ്ര എന്ന് പറയുന്ന ബോസ്റ്റൺ സ്കൂളിൽ ഉള്ള പഠിക്കുന്നവരാണെന്ന്. അല്ല, എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് ഏറ്റവും വലിയ ഇപ്പം മുകേഷേട്ടന് വലിയ കോംപ്ലിമെൻ്റ് ഇപ്പം എനിക്ക് തന്നു. മാത്രമല്ല ഇതിന് മുമ്പ് എനിക്ക് ബഡായ ബംഗ്ലാവിന് വലിയൊരു കോംപ്ലിമെൻ്റ് കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് എല്ലാവർക്കും അറിയാം, മുകേഷേട്ടൻ്റെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതിന് പ്രത്യേക ഒരു താങ്ക്സ് ഉണ്ട്, ഞാൻ ഈ അവസരത്തിൽ അതിവിടെ പറയുകയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഡയറക്ടർ ഫാസിൽ സാറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അത് അന്ന് ഫഹദുണ്ടായിരുന്നു. അപ്പം ഫാസിൽ സാർ ഇങ്ങനെ സംസാര മധ്യേ ഒരു പ്രാവശ്യം പറഞ്ഞു, പുള്ളിക്ക് അനുഭവപ്പെട്ട ഏറ്റവും ടൈമിംഗ് ഉള്ള നടൻ. അപ്പോൾ നമ്മൾ പല പല പേരുകളും വന്നു, പല പേരുകളും വിചാരിച്ച് പറയുമെന്ന്. അവസാനം അദ്ദേഹം പറഞ്ഞു, പറയാമോ, എനിക്ക് തോന്നുന്നത് എൻ്റെ അനുഭവത്തിൽ, എൻ്റെ ഡയറക്ഷൻ അനുഭവത്തിൽ അത് സുധീഷാണെന്ന്. കാര്യം മണിച്ചിത്രത്താഴ് എന്ന മണിച്ചിത്രത്താഴ്, പിന്നെ സാറിൻ്റെ രണ്ടു മൂന്ന് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്, അനിയത്തിപ്രാവ്, മണിച്ചിത്രത്താഴ്, പിന്നെ കയ്യത്തും ദൂരത്ത്, അങ്ങനെയുള്ള പടങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നിറകുടം തുളമ്പില്ല എന്ന് പറയും മലയാളത്തിൽ, അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിലുള്ള അനുഭവ സമ്പത്തായിരിക്കും. ഞാൻ പല സിനിമാക്കാരെയും തുടക്കത്തിൽ പിന്നീട് പല കാലഘട്ടങ്ങളിൽ നമ്മൾ പരിചയപ്പെടുമല്ലോ. അപ്പം ഈ സിനിമാക്കാരനാവുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. ഒരു സാധാരണക്കാരൻ നടനായി 10 പടങ്ങളിലൊക്കെ അഭിനയിച്ച ശേഷം ആ ഒരു പ്രോസസ്സിലൂടെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് ഒരാൾ വരും. അവരുടെ നിപ്പ് മാറും, നടപ്പ് മാറും, നോട്ടം മാറും, വസ്ത്രധാരണം മാറും. ഒന്നും വേണ്ട, എൻ്റെ കൂടെ കുറേ വർഷം മിമിക്രി കളിച്ച ഒരു മിമിക്രികാരൻ, ഞാൻ എപ്പോഴും അവനെ വിളിക്കും, സംസാരിക്കും, അങ്ങനെ വീണ്ടും സംസാരിക്കും. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് അദ്ദേഹം ഒരു സിനിമയിൽ കയറി, പെട്ടെന്ന് സിനിമയിൽ തിരക്കുള്ള ഒരു നടനായി. അപ്പോഴും ഞാൻ വിളിക്കും, പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ ഒരു ദിവസം ഞാനിങ്ങനെ വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞ്, ഓക്കെ വേറെ വിശേഷം ഒന്നുമില്ല, ഓക്കെ ഓക്കെടാ, എന്നാൽ വിളിച്ചതിൽ സന്തോഷം, ഞാൻ വെക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ സിനിമാടനായി. കാരണം ഇത്രയും നാൾ ഇവന് വിളിച്ചതിൽ സന്തോഷം എന്ന് പറഞ്ഞൊരു സന്തോഷം ഉണ്ടായിട്ടില്ല, പക്ഷേ സിനിമാക്കാരനായ പിന്നെയാണ് ഞാൻ വിളിച്ചപ്പോഴും ഇവനൊരു സന്തോഷം വന്നത്. പക്ഷേ ഇതുവരെ പരിചയപ്പെട്ടതിൽ ഇത്രയും കാഷ്വലായിട്ട് ആ ഒരു സിനിമാ നടൻ്റെ ആ ഒരു സാധനം ശരീരത്ത് കയറ്റാതെ കൊണ്ടു കിടക്കുന്ന ഒരാളാണ് സുധീഷ് ചേട്ടൻ. അതെങ്ങനെ സാധിക്കുന്നു? അല്ല, അങ്ങനെ നമ്മൾ അഭിനയിക്കുമ്പം ശരീരത്തിൽ കയറ്റിയാൽ മതിയല്ലോ, വെറുതെ നടക്കുമ്പോൾ കയറ്റേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, എന്നാൽ പോലും എവിടെയും കണ്ടാലൊക്കെ വളരെ സിമ്പിളാണ്. ആ കോഴിക്കോടുകാരൻ്റെ ഒരു നന്മയാണോ കാണുന്നത്? അല്ല, തീർച്ചയായിട്ടും അതായിരിക്കാം. പിന്നെ നമ്മൾ വന്ന എൻ്റെ അച്ഛൻ ഒരു ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു, അച്ഛൻ്റെ വേറെ ജോലി ഉണ്ടായിരുന്നു, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അച്ഛനിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്. കാരണം നമ്മൾ തൊഴിലിനോട് ആത്മാർത്ഥത കാണിക്കുക, അല്ലാതെ പുറമെ നമ്മൾ വെറുതെ അങ്ങനെ കാണിച്ച് കാര്യമില്ല എന്നുള്ളൊരു അതായിരിക്കാം കാര്യം.